കൊലയാക്കിയതിനെതിരായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ പരാതിയിൽ അതിവേഗം അന്തിമ തീരുമാനം എടുക്കുമെന്ന് അന്താരാഷ്ട്ര കായിക കോടതി. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിന്റെ ഭാഗം കൂടി കേട്ട ശേഷം പരാതിയിൽ തീരുമാനമെടുക്കും. ഭാരപരിശോധനാ തീരുമാനം റദ്ദാക്കണമെന്നും വെള്ളി മെഡൽ പങ്കുവയ്ക്കണമെന്നുമാണ് വിനേഷ് ഫോഗട്ടിന്റെ പരാതിയിലെ ആവശ്യം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും ഇത്തരത്തിൽ കായിക തർക്ക പരിഹാര കോടതിയിൽ, അന്താരാഷ്ട്ര കായിക കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു വിനേഷ് ഫോഗട്ട്. അതിപ്പോൾ അന്തിമ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വെള്ളി മെഡൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ? വിരുദ്ധ വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതി തീരുമാനമെടുക്കും എന്ന കാര്യമാണ് അവർ തന്നെ അതിൻ്റെ മാധ്യമ റിലീസിലൂടെ വ്യക്തമാക്കുന്നത്. നമ്മളെ അറിയിക്കുന്നതും ഇമെയിലിലൂടെ അറിയിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഇന്ന് തന്നെ തീരുമാനമെടുക്കും. കാരണം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ കായിക തർക്ക പരിഹാര കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് ഈ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പാരീസിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അഡ്ഹോക് കമ്മിറ്റിയാണ്, അഡ്ഹോക് കമ്മിറ്റിയിലെ ഏകാംഗ ആർബിട്രേറ്ററാണ് ഇത് സംബന്ധിച്ച് വിനേഷ് ഫോഗട്ടിൻ്റെ പരാതി പരിശോധിക്കുന്നത്. പരാതിയിൽ വിനേഷ് ഫോഗട്ടിന് വേണ്ടി ഹാജരാകുന്നത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ്. ഹരീഷ് സാൽവെ നിലവിൽ പാരീസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി, ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക്, ഈ പരാതി പരിഗണിക്കും എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. കായിക തർക്ക പരിഹാര കോടതി വ്യക്തമാക്കുന്ന ഒരു കാര്യം, മറുവശം അതായത് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാകൂ. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഭാരപരിശോധനയ്ക്ക് ശേഷം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കാൻ തീരുമാനിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ UWW ഭാഗം കേൾക്കേണ്ടതുണ്ട്. ആ ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും ആർബിട്രേറ്റർ തീരുമാനമെടുക്കുക. ഓസ്ട്രേലിയൻ സ്വദേശിയായ അല്ലെങ്കിൽ പൗരത്വമുള്ള ഏകാംഗ ആർബിട്രേറ്റർ ഡോക്ടർ അന്നാബൽ ക്ലെയർ ബെന്നറ്റ് ആണ് ഇതിന്മേൽ ഈ പരാതി പരിഗണിക്കുന്നതും ഇതിന്മേൽ തീരുമാനമെടുക്കുന്നതും. ഇതിന്മേൽ അതിവേഗം തീരുമാനമെടുക്കുന്നതാണ് രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയുടെ ഒരു നടപടിക്രമം. അതുകൊണ്ട് തന്നെ അതിവേഗം തന്നെ തീരുമാനമെടുക്കുമെന്ന കാര്യവും കായിക തർക്ക പരിഹാര കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഒരു തീരുമാനം വേണം എന്ന കാര്യത്തിൽ വിനേഷ് ഫോഗട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യവും കൂടിയാണ് കായിക തർക്ക പരിഹാര കോടതി വ്യക്തമാക്കുന്നത്. എങ്കിലും വിനേഷ് ഫോഗട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഈ ഫൈനലിന് മുമ്പുള്ള ഭാരപരിശോധന തീരുമാനം റദ്ദാക്കണം, യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് എടുത്ത ആ തീരുമാനം റദ്ദാക്കണം എന്നതാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത്, ആ തീരുമാനം റദ്ദാക്കിയാൽ തന്നെ സ്വാഭാവികമായും ഒളിമ്പിക്സ് ഫൈനലിസ്റ്റായി, ഈ ഗുസ്തിയിലെ ഫൈനലിസ്റ്റായി വിനേഷ് ഫോഗട്ടിനെ കണക്കാക്കും. അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനമായ വെള്ളി മെഡൽ പങ്കുവയ്ക്കണം എന്ന കാര്യവും കൂടിയാണ് വിനേഷ് ഫോഗട്ട് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അഞ്ചരയ്ക്കാണ് ഇന്ത്യൻ സമയം ഈ പരാതി കായിക തർക്ക പരിഹാര കോടതി പരിഗണിക്കുന്നത്.